ഞാൻ പൂജ കൃഷ്ണ. സോ എന്റെ കൂടെയുള്ള ഇന്നത്തെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ആളെ ഞാൻ നേരിട്ട് കാണുമ്പം കുറെ പിക്കപ്പ് ലൈൻസിലൂടെ കുറെ ഗേൾസിന്റെ മനസ്സ് കീഴടക്കുന്ന നമ്മുടെ സ്വന്തം കാർത്തി. ഹലോ ഇടകീരാജൻകോടി നീ താഴെ നോക്കുമ്പോ കാർത്തി മേലത്തെ പെമ്പിള്ളേർക്ക് താറ്റ കൊടുത്തോണ്ടിരിക്കുക. ഫാൻസ് ആണോ അത്? പെമ്പിള്ളേര് പറയില്ല ഞങ്ങൾ എന്റെ ഫാനാണ് അവന്ന്. വാസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാണല്ലേ തത്തറ. ഇവനെന്താ പോലെ വട്ടുണ്ടോ? ഇവനെങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോ സാധനം എങ്ങനെയാ? സ്റ്റുഡിയോയില് അല്ലെങ്കിൽ വീട്ടില്? പക്ഷെ ലേഡീസ് ഹോസ്റ്റലിന്റെ അകത്ത്. എന്താ പറഞ്ഞേ? അല്ല നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് അന്നദാന രേഖ. ഞാൻ എന്താ കാക്കാനല്ല ഇതാണ് ഒരു കൈ. ശരിക്കാരറിയോ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ താഴെ നോക്കുമ്പോ കാർത്തി മേലത്തെ പെമ്പിള്ളേർക്ക് താറ്റ കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങളുടെ എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ എന്തെങ്കിലുണ്ട്? എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെ മൈ ഗേൾസ്. എങ്ങനെയുണ്ട്? പണ്ടൊട്ട് ഷോ കാണിക്കുന്ന ആളാണ്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യ ഇതൊക്കെ എന്ത്? അങ്ങനെ എന്തൊക്കെ ഷോ കാണിക്കാറ് പെമ്പിള്ളേരെ വീഴ്ത്താൻ വേണ്ടി? എന്തൊക്കെ ഈ പിക്കപ്പ് ലൈൻസ് പറയുന്ന പോലെ തന്നെയാണ്? അല്ലെങ്കിൽ എന്തൊക്കെ ട്രിക്സ് ആണ് നമ്മുടെ നാട്ടുകാരോട് അല്ലെങ്കിൽ പുതിയ ചെക്കന്മാരോട് പറയാറ്? എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഒരു രണ്ടുവരി പാട്ട്. ഒരു പെണ്ണിന്റെ കണ്ണി നോക്കിയാ രണ്ടുപേരും അങ്ങോട്ട് പാടിയാലുണ്ടല്ലോ. അവളെപ്പോ വീണെന്ന് ചോദിച്ചാ മതി. അത് ഇവിടത്തെ ആ ചുറ്റുപാടും നാട്ടുകാരും എങ്ങനെയാണ് നമ്മുടെ ഒരു ചിരി ഇരുചുരി ബമ്പർ ചിരിയിലേക്ക് എത്തിയ ആ ഒരു ജേണിയും എങ്ങനെയായിരുന്നു? വീട്ടിലിരുന്ന് ഭാവന മുരടിച്ചപ്പോൾ ഒരു പുതിയ അന്തരീക്ഷം തേടി ഇറങ്ങിയതാണ്. നാട്ടിൽ ഈ പിക്കപ്പ് ലൈനിന്റെ ഐഡിയ എവിടെ നിന്ന് വന്നു? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടലിന്റെ മുമ്പിൽ ഒരു കട കണ്ടു. ഐഡിയ ആ ആശയം ഒരു കവിതയായി രൂപം പ്രാപിച്ചു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ അടുത്തൊരു സെലിബ്രിറ്റി പൂജ കൃഷ്ണ. ചേച്ചിയോ മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്ന 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി? ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ